പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദു ദൈവം നമുക്ക് തന്ന ആത്മാവിലാണ് ഈ ആവിഷ്കരണം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾക്ക് ദൈവം എല്ലാ മനുഷ്യരിലും ദൈവം തൻ്റെ ആത്മാവിൽ, ദൈവം നമ്മളെ മനുഷ്യനിൽ ഒരു മനുഷ്യ ആത്മാവുണ്ട്, അവൻ്റെ ആത്മാവ് ആണ് അവൻ്റെ ജീവൻ്റെ ചാലകശക്തി. ആ ആത്മാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം, ഇടയ്ക്കിടയ്ക്ക് അടിഞ്ഞുകൊണ്ടിരിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ആ മനുഷ്യൻ്റെ ആത്മാവിലാണ് ദൈവാത്മാവ് വസിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. അത് അനശ്വരവും അനന്തവുമായ ആത്മാവാണ്, ആത്മീയവും അനശ്വരവുമായ ആത്മാവാണ്. മറ്റൊരു ജീവിക്കും അങ്ങനെ ഒരാത്മാവില്ല. നമ്മൾ ഇപ്പോൾ 52-ാമത്തെ ഖണ്ഡികയിലേക്ക് പോവുകയാണ്. അനഭിഗമ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന ദൈവം, എന്തു മനോഹരം! അനഭിഗമ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന ദൈവം സ്വച്ഛപ്രകാരം സൃഷ്ടിച്ച മനുഷ്യരെ, സ്വച്ഛപ്രകാരം സൃഷ്ടിച്ച മനുഷ്യരെ തൻ്റെ ഏകജാതനിൽ ദത്തുപുത്രരാക്കാൻ വേണ്ടി അവർക്ക് തൻ്റെ ദൈവീക ജീവൻ പകർന്നു കൊടുക്കാൻ തീരുമാനമാകുന്നു. ഇങ്ങനെ സ്വയം വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവം അഭിലഷിക്കുന്നത് മനുഷ്യർ അവിടത്തേക്ക് പ്രത്യുത്തരം നൽകുന്നതിനും അവരുടെ സ്വാഭാവിക കഴിവിനെ അതീതമായി അവിടുത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനും പ്രാപ്തരാക്കണമെന്നാണ്. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവൻ കണ്ടിട്ടില്ല, കാണുകയും സാധ്യവുമല്ല. അതാണ് അതിൻ്റെ റെഫറൻസ്. 1 തിമൊഥി 6:16. 1 തിമൊഥി 6:16 അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യമല്ല. അതാണ് ദൈവം. അപ്പോൾ ദൈവാവിഷ്കരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ദൈവം അപ്രാപ്യമായ പ്രകാശമാണ്. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ്. ഇനി അടുത്തത് എഫേസ്യസ് 1:4. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ 53-ലേക്ക് പോവുകയാണ്. വെളിപാടിൻ്റെ ദൈവിക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരേ സമയം പരസ്പരം ഗാഢമായി ബന്ധമുള്ളവയും അന്യോന്യം പ്രകാശിപ്പിക്കുന്നവയുമായ വാക്കുകളും പ്രവൃത്തികളും വഴിയാണ്. വെളിപാടിൻ്റെ ദൈവിക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരേ സമയം പരസ്പരം ഗാഢമായി ബന്ധമുള്ളവയും അന്യോന്യം പ്രകാശിപ്പിക്കുന്നവയുമായ വാക്കുകളും പ്രവൃത്തികളും വഴിയാണ് ദൈവർഭം. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അധ്യാപന രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ അധ്യാപന രീതിയെ നമ്മൾ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ചോദിക്കരുത്, അതെന്താ അങ്ങനെ പറയണേ. ഇങ്ങനെ പടിപടിയായിട്ടാണ് ദൈവം മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുകയും സ്വയം ദാനമായി നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. മനുഷ്യാവതാരം ചെയ്ത വചനമായ യേശു ക്രിസ്തു എന്ന വ്യക്തിയിലും, കണ്ടോ, ക്രിസ്റ്റോസെൻട്രിക്, യേശു ക്രിസ്തു എന്ന വ്യക്തിയിലും അവിടുത്തെ ദൗത്യത്തിലും പരിപൂർണമാകുന്ന പ്രകൃത്യാതീത വെളിപാട് സ്വീകരിക്കാൻ ദൈവം മനുഷ്യനെ ഘട്ടം ഘട്ടമായി ഒരുക്കുന്നു. പ്രകൃത്യാതീത വെളിപാട്,
പ്രകൃത്യാതീത വെളിപാട്. നമ്മളുടെ നമ്മുടെ ചിന്തകൾക്കൊന്നും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അഗ്രാഹ്യമാണത്, അഗ്രാഹ്യമാണ്. പരസ്പര പരിചയം വളർത്തുന്ന വിശുദ്ധ ഇറേനിയോസ് പറയുകയാണ്, പരസ്പര പരിചയം വളർത്തുന്ന ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ദൈവികാധ്യാപന രീതിയെക്കുറിച്ച് ലിയോൺസിലെ വിശുദ്ധ ഇറേനിയോസ് ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പരസ്പര പരിചയം വളർത്തുന്ന ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ദൈവികാധ്യാപന രീതിയെക്കുറിച്ച് ലിയോൺസിലെ വിശുദ്ധ ഇറേനിയോസ് ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം മനുഷ്യനിൽ വസിച്ചു, ദൈവത്തിൻ്റെ വചനം മനുഷ്യനിൽ വസിച്ചു, മനുഷ്യപുത്രനായി. ദൈവത്തിൻ്റെ വചനം മനുഷ്യനിൽ വസിച്ച് മനുഷ്യപുത്രനായി. പിതാവിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തെ ഗ്രഹിക്കുവാൻ മനുഷ്യനെയും മനുഷ്യനിൽ പരിചിതനാകാൻ ദൈവത്തെയും ശീലിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആവിഷ്കരണത്തിൽ ഈ രണ്ട് കാര്യമാണ്: പരസ്പര പരിചയം വളർത്തുന്ന ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ചിത്രം. രണ്ടുപേരും എന്താണ് അവിടെ, അങ്ങനെ ഒരു ദൈവിക അധ്യാപന രീതിയെക്കുറിച്ച് ലിയോൺസിലെ വിശുദ്ധ ഇറേനിയോസ് ആവർത്തിച്ചു. അതായത് യേശു ക്രിസ്തു എന്ന ആ അധ്യാപകൻ, ആ ഗുരുവിനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഗുരുവിനിൽ തന്നെ വലിയ രഹസ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ വചനം മനുഷ്യനിൽ വസിച്ചു, മനുഷ്യപുത്രനായി. ദൈവത്തിൻ്റെ വചനം, അതാണ് അവതീർണ വചനം എന്ന് പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപ് ഉണ്ടായിരുന്ന ആ വചനം മനുഷ്യനായി അവതരിച്ചു. ആ മനുഷ്യപുത്രനെയാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവപുത്രനായിരുന്ന ആ വചനമായിരുന്ന ദൈവപുത്രൻ മനുഷ്യപുത്രനായി. മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ, അത് വലിയ രഹസ്യമാണ്. നമ്മൾ കൊന്തയെല്ലാം ചെല്ലുമ്പോൾ ഓരോ രഹസ്യവും ചെല്ലുമ്പോൾ നമ്മൾ ആ രഹസ്യം തന്നെ പറഞ്ഞിട്ട് ആ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. കർത്താവിൻ്റെ വലാഖ നമ്മളാദ്യം നമ്മുടെ അടിസ്ഥാനപരമായ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ വലാഖ പരിശുദ്ധമുടിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. അപ്പോൾ ഇത് വലിയ ഒരു രഹസ്യമാണത്. വലിയ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അപ്പോൾ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഇതേതെങ്കിലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇത് നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് വിശ്വാസം. ഇത് ഗൂഗിൾ ചെയ്ത് നോക്ക്, ഗൂഗിളിൽ അടിച്ചു നോക്ക്, അതെങ്ങനെയാണ് മറിയം ഗർഭിണിയായെന്നിട്ട് അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ ഏതെങ്കിലും മതത്തിൻ്റെ സിദ്ധാന്തം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല. കർത്താവിൻ്റെ വലാഖ പരിശുദ്ധാത്മയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. നമ്മൾ ആർക്കും സംശയമില്ല. എന്നാൽ സയൻറ്റിഫിക്കായിട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതാണ് നമ്മൾ പഠിക്കുന്ന സയൻസും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസവും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. ഈ അധ്യാപന രീതി കണ്ടോ, അധ്യാപന രീതിയാണത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അധ്യാപന രീതിയാണത്. അതാണ് ഇവിടെ ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, ദൈവത്തിൻ്റെ വചനം മനുഷ്യനിൽ വസിച്ചു.
മനുഷ്യപുത്രനായി പിതാവിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തെ ഗ്രഹിക്കുവാൻ മനുഷ്യനെയും മനുഷ്യനിൽ പരിചിതനാകാൻ ദൈവത്തെയും ശീലിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്. കേട്ടോ, ദൈവത്തിനും ശീലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ യേശു 30 വർഷം ഈ ശീലിക്കലായിരുന്നു. 30 വർഷം യേശു ഒരു മരപ്പണിക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു നാട്ടുമ്പുറത്തുകാരനായിട്ട് ആരോടും തൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്താതെ അവരുടെ ആ നാട്ടിൽ കുഗ്രാമത്തിൽ പാവപ്പെട്ട ഒരാളായിട്ട് അങ്ങനെ ജീവിച്ചു. അങ്ങനെ മനുഷ്യരുടെ ജീവിതവുമായിട്ട് ലയിച്ച് പരിചയിച്ചു. മനുഷ്യനിൽ പരിചിതനാകാൻ ദൈവത്തെ ശീലിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. 30 വർഷം ദൈവത്തെ ഗ്രഹിക്കുവാൻ മനുഷ്യനെയും. അപ്പോൾ ഈ അനന്തഗുണസമ്പന്നനായ സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവം മനുഷ്യനോടൊപ്പം വസിക്കുന്നു. പക്ഷെ മനുഷ്യൻ എന്നിട്ടും ആ ദൈവത്തെ അനുസരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ആ ദൈവം പറയണത് കേൾക്കുന്നില്ല. ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ നിന്നും നമ്മൾ വളരണം. അതിനാണ് ഈ പഠനം മുഴുവൻ്റെയും ആവശ്യം. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അധ്യാപന രീതിയുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അധ്യാപന രീതി. എൻ്റെ സ്നേഹമുള്ളവരെ, എനിക്കിത് ഭയങ്കര പരിചയമായിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആരംഭത്തിൽ തന്നെ എൻ്റെ കയ്യിൽ, ഞാൻ ഒരിക്കലൊരു അച്ഛന്മാർക്കൊരു ക്ലാസ് എടുക്കാൻ കാരണമായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ആകസ്മികമായിട്ട് അച്ഛന്മാർക്കൊരു ക്ലാസ് എടുക്കാനായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി. ഞാൻ ക്ലാസ് എടുത്തത് നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 10-40 അച്ഛന്മാർ ഉണ്ടായിരുന്നു, അല്ല 25 അച്ഛന്മാർ, 40 കന്യാസ്ത്രീകൾ. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്കന്ന് അറിയില്ലായിരുന്നു ഈ ക്ലാസ് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ 45 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടണം, അങ്ങനെ നിർത്തി പിന്നെ ക്ലാസ് എടുക്കണമെന്നൊന്നും. 3 മണിക്കൂർ ഒറ്റയടിക്ക് ഒരു ക്ലാസ് പോയി. അത് കഴിഞ്ഞിട്ട് അച്ഛന്മാർക്ക് ഭയങ്കര അനുഭവമായി. എന്നിട്ടൊരു അച്ഛൻ പറയണം, എടാ ഉവ്വ നീ ഞങ്ങളെ അങ്ങ് പിടിച്ചിരുത്തിക്കളഞ്ഞല്ലടാ, ഞങ്ങൾ ഇന്നേ വരെ 45 മിനിറ്റിക്കുള്ള ആർക്കും ഇരുന്ന് ഓർത്തിട്ടില്ല, നീ 3 മണിക്കൂർ ഞങ്ങളെ അങ്ങ് ഇരുത്തി കളഞ്ഞല്ലോ. എന്നിട്ട് പറയാണ്, തോമസ് പോളെ, ഇതൊരു വരമാണ്, ഇത് നീ വളർത്തണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ, ഞാൻ ഇന്നും ഓർക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് വളർത്തേണ്ടത്? അച്ഛൻ പറഞ്ഞു, നീ സഭാ പ്രബോധനങ്ങൾ പഠിക്കണം, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ പഠിക്കണം. നീ ഇപ്പം പറഞ്ഞതെല്ലാം ഔദ്യോഗിക പ്രബോധനമായിട്ട്, യാതൊരു തെറ്റുമില്ല. എന്നിരുന്നാലും അതും കൂടി പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്കങ്ങ് ഭയങ്കര ആവശ്യമായി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അവിടുത്തെ അച്ഛൻ്റെ ആ ലൈബ്രറിയിൽ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു കൊച്ചു പുസ്തകം എവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴത്, എവാഞ്ചലി നുൻഷ്യാൻ്റി പോളാറാമൻ മാർപ്പാപ്പ ഇറക്കിയ ആ പ്രബോധനം. ഇത് സഭയുടെ 2 വത്തിക്കാൻ സുനഹദോസിന് ശേഷം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനമായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത്. അതെൻ്റെ കൈ കിട്ടി, അത് ഞാനെടുത്ത് അങ്ങ് വായിച്ചു. അന്ന് തന്നെ അത് വായിച്ചു. അതിലെനിക്ക് അടിവരയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാന ഒരു കാര്യം, ക്രിസ്തു ആണ് ഏറ്റവും വലിയ എവാഞ്ചലൈസർ, ഏറ്റവും വലിയ പ്രബോധകൻ. ക്രിസ്തുവിനെ അനുകരിക്കുക,
ക്രിസ്തുവിൻ്റെ പ്രബോധന രീതിയെടുക്കുക. ദൈവരാജ്യ കേന്ദ്രീകൃതമായി ഉള്ള പ്രബോധനമായിരിക്കണം. ദൈവരാജ്യത്തിൽ എൻ്റെ പ്രബോധന രീതിയിൽ സുവിശേഷ ഭാഗ്യങ്ങളാണ് ദ മാഗ്നാ കാർട്ട, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ ആ പ്രബോധന രീതി എൻ്റെ അകത്ത് അങ്ങ് ആഴമായി പതിഞ്ഞു. അതിനുശേഷം ഓരോ എൻസിക്ലിക്കലുകളും വരാൻ ഞാനിങ്ങനെ ഭയങ്കര ആർത്തിയോടെ ഇരുന്നു. പിന്നെയാണ് പോൾ ആറാമന്മാർ പാപ്പയുടെ കാലം കഴിഞ്ഞപ്പോൾ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ വന്നത്. ജോൺ പോൾ ഒന്നാമന്മാർ പാപ്പ വന്നു. 33 ദിവസമേ ജോൺ പോൾ ഒന്നാമന്മാർ പാപ്പ ജീവിച്ചുള്ളൂ. ആ 33 ദിവസത്തിൽ അദ്ദേഹം നടത്തിയ പ്രബോധനങ്ങൾ വളരെ സ്പർശിയായിരുന്നു. ആ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ആ പേരെടുത്തത് തന്നെ ആ മാർപ്പാപ്പ പേരെടുത്തത് തന്നെ ജോൺ ആൻഡ് പോൾ എന്നുള്ള പേരെടുത്തത് തന്നെ വലിയൊരു പ്രബോധനമാണ്. അതായത് വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരംഭം കുറിച്ച യോഹന്നാൻ 23 മാർപ്പാപ്പയാകുന്ന ജോണും അതിനെ ഉടനീളം വത്തിക്കാൻ കൗൺസിൽ നയിച്ച പോൾ ആറാവന്മാർ, അങ്ങനെയാണ് ജോൺ പോൾ എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. അവരെ കൊളുത്തിയ ആ ദീപം, ആ പ്രകാശം, ആ പ്രബോധന ശൈലി മുന്നോട്ട് കൊണ്ടുപോവുക, അത് തന്നെയാണ് ജോൺ പോൾ മാർപ്പാപ്പ ഈ വത്തിക്കാൻ സുനഗദോസിനിൽ മുഴുവനും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച കാരോൾ വൈറ്റീവ പറഞ്ഞു. ഞാനും ആ ജോണും പോളും യോഹന്നാൻ 23 മാർപ്പാപ്പയും പോൾ ആറാമൻ മാർപ്പാപ്പയും നമ്മൾക്ക് തന്ന ആ പ്രബോധന രീതി ഞാൻ തുടരും ജോൺ പോൾ രണ്ടാമൻ. അപ്പോൾ അങ്ങനെ ഒരു ശൈലിയാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. നമ്മളിലും അങ്ങനെ ഒരു ശൈലി രൂപപ്പെടണം, ഒരു പ്രബോധന ശൈലി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നല്ലൊരു ഒരു അധ്യാപന രീതി. അത് തന്നെയാണ് ബെനഡിക്ട് പിതാവും ഫ്രാൻസിസ് മാർപ്പാപ്പയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാർപ്പാപ്പമാരെല്ലാം അവരാരും അവരുടെ സ്വന്തമായിട്ടൊരു പ്രബോധനം ഇറക്കിയിട്ടില്ല. ഇപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയെന്ന് പറയുന്ന ഇതെല്ലാം സഭയുടെ ആദിമകാലം മുതലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം സഭയുടെ ആദിമകാലം മുതലുള്ള കാര്യങ്ങളാണ്. ഈ പിതാക്കന്മാരിലൂടെ നടന്നിട്ടുള്ളതുമാണ്, വിശുദ്ധന്മാരിലൂടെ. അതിനെല്ലാം ഒന്ന് ആ ശൈലിയെ നമ്മളെ കൂടുതൽ റീകളക്ട് ചെയ്യിപ്പിക്കുകയാണ്, നമ്മളെ കൂടുതൽ നമ്മൾ അതിനകത്തേക്ക് നോക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ഒന്നും പുതിയതായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശക്തരാകണമെങ്കിൽ നമ്മൾ സഭയുടെ ആ പാരമ്പര്യത്തിലുള്ള പ്രബോധന ശൈലി എടുക്കണം. അധ്യാപന രീതി പടിപടിയായിട്ടാണ് ദൈവം മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അധ്യാപന രീതിയാണ്. പടിപടിയായിട്ടാണ് ദൈവം മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുന്നത്. മനുഷ്യാവതാരം ചെയ്ത വചനമായ യേശുക്രിസ്തു എന്ന വ്യക്തിയിലും അവിടുത്തെ ദൗത്യത്തിലും പരിപൂർണമാകുന്ന പ്രകൃത്യാതീത വെളിപാട് സ്വീകരിക്കാൻ ദൈവം മനുഷ്യനെ ഘട്ടം ഘട്ടമായി ഒരുക്കുന്നു. 1953 1950 ഈ രണ്ട് ഖണ്ഡികളിലേക്ക് നമുക്ക് പോകാം. 1953 ആദ്യം, പിന്നെ 50. അത് ഇവിടെ ഈ അന്യോന്യം പ്രകാശിപ്പിക്കുന്നവനുമായ വാക്കുകളും പ്രവൃത്തിയും. അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ്. 1953 ധാർമ്മിക ദൈവം അതിൻ്റെ പൂർണ്ണതയും ഐക്യവും ക്രിസ്തുവിൽ കണ്ടെത്തുന്നു. യേശുക്രിസ്തു എന്ന വ്യക്തി പരിപൂർണതയുടെ മാർഗമാണ്. ക്രിസ്തുവിൽ എല്ലാം പൂർണ്ണമായിരിക്കുന്നു, നിയമവും പ്രവാചകന്മാരും. അതാണ് ഈശോ തന്നെ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ പൂർത്തീകരിക്കാനാണ്. അവിടെ നിന്ന്
അവിടുന്ന് നിയമത്തിൻ്റെ പൂർത്തിയാണ്. കാരണം അവിടുന്ന് മാത്രമേ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി പഠിപ്പിക്കുകയും അതിന് നൽകുകയും ചെയ്യുന്നുള്ളൂ. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. Romans 10:4. ആ Romans 10:3 മനസ്സിലാക്കുന്ന നല്ലതാണ്. അവർക്ക് തീഷ്ണതയുണ്ട്, എന്നാൽ ആ തീഷ്ണത യഥാർത്ഥ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എല്ലാം ഒരു പ്രശ്നം. ഭയങ്കര തീഷ്ണതയുണ്ട്, പക്ഷെ ആ തീഷ്ണത യഥാർത്ഥ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. അവർക്ക് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അജ്ഞരായിരുന്നു. അവർ സ്വന്തം നീതി ആണ് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്, ദൈവത്തിൻ്റെ നീതിയല്ല. അപ്പോൾ ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അവിടുന്ന് നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. കാരണം അവിടുന്ന് മാത്രമേ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി പഠിപ്പിക്കുകയും അതിന് നൽകുകയും ചെയ്യുന്നുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് മാത്രമേ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി പഠിപ്പിക്കുന്നുള്ളൂ. ഇതാണ് ആ അവിടുത്തെ പ്രബോധന രീതി നമ്മൾ എടുക്കണമെന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന ഏതൊരുവനും, അതുകൊണ്ടാണ് പലരും യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. മോശയാണ് ഇപ്പോഴും പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മോശ പറയുന്ന കാര്യം മോശ അങ്ങനെ പറഞ്ഞു, മോശ ഇങ്ങനെ പറഞ്ഞു. മോശ പറഞ്ഞ കാര്യത്തിന് കാൾ ശ്രേഷ്ഠമായ വേറൊരു മോശ വന്നിരിക്കുന്നു, അതാണ് യേശു. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇപ്പോഴും മോശ പറഞ്ഞ കാര്യം പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കരുത്. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ മോശാനികളല്ല, നമ്മൾ ക്രിസ്തു, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ പ്രബോധന രീതി ഉൾക്കൊള്ളണം. എന്താ യേശുവിൻ്റെ പ്രബോധന രീതി? അതാണ് ഇവിടെ പറയുന്നത്. ധാർമ്മിക നിയമം അതിൻ്റെ പൂർണ്ണതയും ഐക്യവും ക്രിസ്തുവിൽ കണ്ടെത്തുന്നു. യേശുക്രിസ്തു എന്ന വ്യക്തി പരിപൂർണതയുടെ മാർഗമാണ്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും എല്ലാവരും ഇപ്പം പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സമ്പൂർണമാകട്ടെ. അപ്പം നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, സ്ഥൈര്യലേപനം സ്വീകരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചതോടെ മൂന്ന് ഇനിസിയേഷൻ സാക്രമെൻറ്റിലൂടെ യേശുക്രിസ്തുവിലേക്കുള്ള ആ മാർഗത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി യേശു നൽകിയിരിക്കുന്ന നിയമങ്ങളും യേശു നൽകിയിരിക്കുന്ന പ്രബോധനവുമാണ് നമ്മളിൽ പ്രധാനം സ്ഥാനമെടുക്കേണ്ടത്. മോശ നൽകിയിരിക്കുന്ന പ്രബോധനം അല്ല. കാരണം മോശ നൽകിയിരിക്കുന്ന 10 കൽപ്പനകളേക്കാൾ ശ്രേഷ്ഠമായ കൽപ്പനയാണ് യേശു നൽകിയിരിക്കുന്നത്. അല്ലോ, അപ്പോൾ ആ യേശു നൽകിയിരിക്കുന്ന കൽപ്പന പാലിക്കുമ്പോൾ താനെ മോശ നൽകിയിരിക്കുന്ന കൽപ്പനയും പാലിക്കപ്പെട്ടോളും. ഇപ്പോൾ ഈശോ തന്നെ മത്തായിയുടെ സുവിശേഷം 5 7 പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, കൃത്യമായിട്ട് ആ പഴയ പ്രബോധനത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രബോധനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുകയാണ്. എന്നാൽ അത് ദൈവം കൊണ്ടുവന്നത് തന്നെയാണ്. എന്താ? അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ വെറുക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പോൾ ഈ ഒറ്റ
ഒറ്റ കാര്യത്തിലാണ് ഇപ്പോഴും നമ്മൾ വിജയിക്കാത്തത്. എന്തുകൊണ്ടാ? നമ്മൾ യേശു പറയുന്ന പ്രബോധനം സ്വീകരിക്കണില്ല. മോശയുടെ പ്രബോധനങ്ങളനുസരിച്ച് ശത്രുക്കളെ വെറുക്കാനാണ് പറയണേ. നമ്മളിപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും ഭാര്യ ഭർത്ത ബന്ധത്തിലായാലും, നീ എന്നെ അതേമാതിരി പറഞ്ഞില്ലേ, ആ ഇനി എന്നോട് സംസാരിക്കണ്ട, മര്യാദ. നമ്മൾ എടുത്ത വഴിക്ക് റിയാക്ഷനാണ്. പിള്ളേരുടെ കാര്യത്തിലായാലും അവന് രണ്ടടി കൊടുത്ത് മറിഞ്ഞ് നന്നായിട്ട് പഠിപ്പിച്ചിട്ട് മനസ്സിലായില്ല. അവരോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, ഇനി ഇതേമാതിരി ചെയ്യാൻ ഞാൻ കാലിന് തണ്ണ് അടിച്ചു കളിച്ചോ കണ്ടോ, നിയമം പാലിച്ചില്ലെങ്കിൽ അടി. എന്തുകൊണ്ടാണ്? മോശയാണ് അവിടെ, മോശയാണ് അവിടെ. പ്രബോധന രീതി മോശയുടെയാണ്. എന്നാൽ യേശു പറയാണ്, സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. അതിനു പറ്റിയ ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നത്. ഇത് ശരിക്കും വീട്ടിൽ തന്നെ ഇത് പരിചയിക്കണം. നമ്മുടെ സ്വന്തം മക്കളോടും നമ്മുടെ ജീവിത പങ്കാളിയോടും നമ്മൾക്ക് ഈ നിയമം പൂർത്തിയാക്കാൻ പറ്റില്ല, പിന്നെ ലോകത്തിൽ എവിടെ നടത്താൻ പറ്റുക? നമ്മുടെ ജീവിത പങ്കാളിയോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ മക്കളോടും നമ്മുടെ അമ്മായി അമ്മയോടും ഈ നിയമം ഒന്ന് പാലിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പാലിക്കാൻ പറ്റുന്നില്ല? ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രശ്നത്തിൻ്റെ കാരണം ഈ ഒരൊറ്റ നിയമം പാലിക്കാൻ പറ്റാത്തതാണ്. ശത്രുവിനെ സ്നേഹിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, അമ്മായിയപ്പനെ, അമ്മായി അമ്മേനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മളിൽ അകത്ത് ഇങ്ങനെ ഒരു നിയമം കിടക്കുകയാണ്. അവൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവനിഷ്ടമല്ല. എന്നാൽ ക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്ന മാർഗം അതല്ലേ അല്ല. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിനെ വർക്കൗട്ട് ചെയ്യണം. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കിടക്കയിൽ. ഒരിക്കലൊരു സഹോദരൻ എന്നോട് പറയാം, എൻ്റെ ബ്രദറെ, ഞങ്ങള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴും കാണുന്നുണ്ടല്ലോ, പക്ഷേ ഒരു കാര്യം മനസ്സിലാകട്ടെ, 3 വർഷമായി ഞങ്ങൾ തമ്മിലൊന്ന് തൊട്ടട്ടെ. പുറത്ത് നിങ്ങളെ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണെന്ന് തോന്നും. ഇതെല്ലാം വെറും ഒരു അഭിനയമാണ്. കാരണം മറ്റുള്ളവരെ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കട്ടിലിൻ്റെ രണ്ടറ്റത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുക. ആരാ നിൻ്റെ ശത്രു? നിൻ്റെ തന്നെ ജീവിത പങ്കാളി ആകരുത്, നിൻ്റെ മക്കളാകരുത്, നിൻ്റെ അമ്മായി അമ്മ അപ്പനോ ആകരുത്. നമ്മളിപ്പോഴും ഇത് വിജയിക്കുന്നില്ല. നിയമത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റിയതാണ്. ക്രിസ്തു ആണ് നിയമത്തിൻ്റെ പൂർത്തീകരണം. ആ ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, സ്ഥൈര്യലേപനം സ്വീകരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ച നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റും? അപ്പോൾ നമ്മളിപ്പോഴും ആ ക്രിസ്തോ സെൻട്രിക് ആയിട്ടില്ല. ക്രിസ്തുവിൻ്റെ പ്രബോധന രീതി നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. അതൊക്കെ പള്ളി പറയുന്നേ, അതൊക്കെ അങ്ങനെ പറയും. അപ്പം ആദ്യം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് ഇത് അപ്ലൈ ചെയ്യണം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? മത്തായി 5:44. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഓക്കെ, കഴിഞ്ഞില്ല പ്രബോധനം. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അടുത്തത്,
വിജാതീയരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ഉണ്ടോ? അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം. അവിടുന്ന് മാത്രമേ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി പഠിപ്പിക്കുകയും അതിനെ നൽകുകയും ചെയ്യുന്നുള്ളൂ. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നത് എന്നതിനെ ക്രിസ്തു നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. ധാർമ്മിക നിയമം ദൈവിക വിജ്ഞാനത്തിൻ്റെ പ്രവൃത്തിയാണ്. വിശുദ്ധ ഗ്രന്ഥപരമായ അർത്ഥത്തിൽ പിതൃസഹജമായ പഠിപ്പിക്കൽ ദൈവത്തിൻ്റെ ബോധനശാസ്ത്രം എന്ന് അതിനെ നിർവചിക്കാം. പിതൃസഹജമായ പഠിപ്പിക്കൽ വാഗ്ദാനം ചെയ്യപ്പെട്ട സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന വഴികളെ, പെരുമാറ്റ നിയമങ്ങളെ അത് മനുഷ്യന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു. ദൈവത്തിൽ നിന്ന്, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്ന തിന്മയുടെ വഴികൾ വിലക്കുന്നു. അത് ഒരേ സമയം അതിൻ്റെ കൽപ്പനകളിൽ ദൃഢവും അതിൻ്റെ വാഗ്ദാനങ്ങളിൽ സ്നേഹമസൃണവുമാണ്. അപ്പോൾ കൽപ്പനകളുടെ എല്ലാം ഉദ്ദേശം എന്താ? സ്നേഹമാണ്. 10 കൽപ്പനകളും ഈ സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഏക സത്യദൈവമായ അങ്ങയെ സ്നേഹിക്കുക, അതോടൊപ്പം അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം ഒന്ന് എടുത്താലോ? നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മരുമക്കളെ, നമ്മുടെ അമ്മായി അമ്മയെ, ഇവരെ സ്നേഹിക്കുക. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ള ആ വലിയ തത്വം നമുക്ക് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം. മാറേണ്ടത് ഇതാണ്: ക്രിസ്തുവിൻ്റെ മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ്. ഇന്ന് അതോടൊപ്പം ക്ഷമിക്കുക, ക്ഷമയുടെ മാർഗമാണ്. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ മനസ്സിലാക്കി ഈശോ ആ പ്രാർത്ഥന മുഴുവനും പഠിപ്പിച്ചിട്ട് വീണ്ടും ഒറ്റ കാര്യം എടുത്തു പറയുകയാണ്: നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ക്ഷമ കിട്ടില്ലട്ടോ എന്ന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്നുണ്ടെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് കാര്യമുണ്ട്. അതിൻ്റെ കാര്യം നമ്മൾ ക്ഷമിക്കുന്നില്ല. അതുകൊണ്ടിപ്പോൾ നമുക്ക് ഈ നിമിഷത്തിൽ തന്നെ നമ്മൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗം, അതിനവിടെ യുക്തി, അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണമെന്ന് പറയുകയല്ല, അവനോട് ക്ഷമിക്കുക, നിരുപാധികം ക്ഷമിക്കുക. ക്രിസ്തുവിനെ അവർ കുരിശിൽ തറച്ചു, ദൈവപുത്രനെ കുരിശിൽ തറച്ചു, ഇതിലും വലിയ പാപം വേറെ വല്ലതുണ്ടോ? പക്ഷേ ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിച്ചേ, അവർക്കറിയില്ല. ഇതാണ് ക്ഷമയുടെ സ്രോതസ്, ഇതാണ് പുതിയ നിയമത്തിൻ്റെ മാർഗം. ക്ഷമിക്കുക. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? നമ്മൾ പറയും, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇനി നീ ചെയ്യുകയാണെങ്കിൽ ഞാനുണ്ടല്ലോ, മനസ്സിലായിട്ടോ, ഇനി നീ ഇതേ മാതിരി ചെയ്യുകയാണെങ്കിലേ. ആ സ്ഥാനത്താണ് ഈശോ പറയണത്, 70 പ്രാവശ്യം ക്ഷമിക്കൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ. നമ്മൾ ആ പഴയ നിയമത്തിലെ വിദ്വേഷത്തിൻ്റെ, ശത്രുതയുടെ മതിലുകൾ തകർക്കൂ. ക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് ക്ഷമിക്കുക, സ്നേഹിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.